അനുജ ഇന്ന് മറ്റൊരു സമരകേന്ദ്രം മലപ്പുറം ജില്ലയിലെ തിരുനാവായയായിരുന്നു. അവിടെ സർവേ നടപടികൾ താൽക്കാലികമായി അവസാനിപ്പിച്ചു. പക്ഷേ നാളെ വീണ്ടും സർവേ നടപടികൾ ആരംഭിക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇന്ന് സർവേ നടപടികൾക്ക് സുരക്ഷ ഒരുക്കാൻ പോലീസ് എത്തിയെങ്കിലും ഉദ്യോഗസ്ഥർ പിന്മാറുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ പ്ലക്കാർഡുകൾ ഏന്തിയും മുദ്രാവാക്യം വിളിച്ചും രാവിലെ മുതൽ പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു. മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് നടപടികൾ നിർത്തിവെച്ചത് എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. ജനങ്ങളുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ശനിയാഴ്ച നിർത്തിവെച്ച സർവേ നടപടികൾ ഇന്ന് പുനരാരംഭിക്കുമെന്നായിരുന്നു നേരത്തെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ മുദ്രാവാക്യം വിളികളുമായി വീണ്ടും പ്രദേശത്ത് നിലയുറപ്പിച്ചതോടെ ഇന്നത്തെ ശ്രമവും ഉദ്യോഗസ്ഥർ ഉപേക്ഷിച്ചു. സർവേ കല്ലുകൾ സ്ഥാപിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സുരക്ഷയൊരുക്കാൻ രാവിലെ പോലീസ് എത്തിയെങ്കിലും പിന്നീട് ഇവർ മടങ്ങുകയായിരുന്നു. മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് സർവേ നടപടികൾ നിർത്തിവെച്ചതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. സർവേ കല്ലുകൾ സ്ഥാപിക്കുന്ന വീട്ടുകാർക്ക് മുൻകൂട്ടി നോട്ടീസ് നൽകുക, മുന്നറിയിപ്പ് നൽകുക, പരിസ്ഥിതി ലോല മേഖലയെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുക, നാട്ടുകാരെ വിളിച്ചു ചേർത്ത് സർവകക്ഷി യോഗം ചേരുക തുടങ്ങിയ ആവശ്യങ്ങളാണ് തിരുനാവായയിലെ സമരസമിതി പ്രവർത്തകർ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യങ്ങൾ അവഗണിച്ച് സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ രീതിയിൽ നേരിടുമെന്നാണ് സമരസമിതി പ്രവർത്തകർ നൽകുന്ന മുന്നറിയിപ്പ്. ഞങ്ങളൊക്കെ പിണറായി, ഞാൻ വിചാരിച്ചു ഞങ്ങളൊക്കെ പിണറായിക്ക് വോട്ട് ചെയ്യും. ഇനിയുണ്ടെങ്കിലും ഞാൻ ജയിലിൽ എൻ്റെ മാർക്കിസ്റ്റിന് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. എന്നാലും ഈ പാലം വേണ്ട, കൊണ്ടുവരാൻ വേണ്ട. ഞങ്ങൾക്ക് പഞ്ചായത്ത് തന്ന ഈ 4 ലക്ഷം കൊണ്ട് ഉണ്ടാക്കിയ വീട്, ഒരു മുതലാളി തന്ന 3 സെന്റ് സ്ഥലം, ആ സ്ഥലം പോകാൻ ഞങ്ങൾക്ക് പറ്റൂല. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 തിരുനാവായ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.